ഗൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇതാണ് അലന് പാവൽ വെച്ച് കഴിക്കാറിനോടാന്ന് ഇന്ത്യൻ കരണ്ടി പാടാന്ന് പറയുന്നു. അഖില് ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. റോബിനെ മറ്റേ മുളക് കൊണ്ടാട്ടും പപ്പടവും ഉണക്കമീനും വേണമെന്നാ പറയുന്നത് എന്റെ കൂടെ. അപ്പൊ റോബിൻ പറഞ്ഞത് കർത്താവിന്റെ കല്യാണം അല്ല ദുഃഖവെള്ളിയാണ്. അലമ്പിടുന്നു ഗൈസ് ഫാൻ പിള്ളേർക്ക് കൊടുക്കാതെ. ഹൈ ഗൈസ്, ഇപ്പൊ ദുഃഖവെള്ളിയാഴ്ചയാണ്. എന്റെ കോസ്റ്റ്യൂം കണ്ടിലെ കറുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പള്ളിയിൽ നിന്ന് ഒരു റാലി ഉണ്ട്, റാലി പള്ളിയിലോട്ട് പോകും. അതിനുശേഷം പിന്നെ 3 മണിക്കൊക്കെയാണ് കർമ്മങ്ങള്. ഇപ്പൊ ഇന്ന് രാവിലെയാണ്, ടൈം 8:30 ആയിട്ടുണ്ട്. സോ ഞാറമ്പോട് സ്കൂളിൽ നിന്ന് റാലി വരുന്നുണ്ട്. റാലി തുടങ്ങി പകുതിയായി എങ്കിലും നമുക്കൊന്ന് അതിലോട്ട് കയറാം. പകുതിക്ക് വെച്ച് കയറാം, ഇടയ്ക്ക് വെച്ച് കയറാം. നമ്മുടെ കുരിശിന്റെ വഴി പോവുകയാണ്. തുടക്കം എടുക്കാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥനയിൽ മുഴുകിപ്പോയിരുന്നു. ആണുങ്ങളുടെ ലൈൻ എത്തി, നമ്മൾ കയറാൻ പോവുകയാണ്. പെണ്ണുങ്ങളെ ഇപ്പൊ തീരും, അടുത്ത ആണുങ്ങളുടെ വരുവാണ്. അപ്പൊ ആ സെക്ഷനിലോട്ട് നമ്മൾ കയറാൻ പോവാം. ഗൈസ്, അങ്ങനെ കുരിശിന്റെ വഴിയിൽ ഞാനും കയറി. അങ്ങനെ നമ്മൾ ആ പള്ളിയിലെത്തിയായിരുന്നു. പള്ളിയിൽ അച്ഛൻ്റെ കുറച്ച് നേരത്തെ പ്രസംഗം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ വിശന്നിരിക്കുകയായിരുന്നു. ഉച്ച സമയമൊക്കെ ആയിരുന്നു. നമ്മൾക്ക് ഏറ്റവും കട്ട വെയിറ്റിംഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധ ആൾക്കാരുണ്ട് പള്ളിയിൽ നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം എന്താണ്ട് എല്ലാവർക്കും പള്ളി തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള കുരിശുണ്ടായിരുന്നു. എല്ലാം തിരിച്ചെല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഞ്ഞിക്ക് വേണ്ടി കഞ്ഞി കുടിക്കാൻ പോവാണ്. എൻ്റെ കൂടെ സാംസൺ ഉണ്ട്, കഞ്ഞിയും പേരും. കഴിച്ചിടാണ് നമ്മുടെ കഞ്ഞിയുടെ ഫുൾ റെസിപ്പി ഐറ്റംസ്. അഖിലാണ്ടു കഞ്ഞി വെട്ടി വിഴുങ്ങുന്നു. കഴിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കഴിച്ച് ഇതാണ് അലന് പാവൽ വെച്ച് കഴിക്കാറിനോടാന്ന് ഇന്ത്യൻ കരണ്ടി പാടാന്ന് പറയുന്നു. അഖില് ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കണ്ടില്ലേ, റോബിനെ മറ്റേ മുളക് കൊണ്ടാട്ടും പപ്പടവും ഉണക്കമീനും വേണമെന്നാ പറയുന്നത് എന്റെ കൂടെ. അപ്പൊ റോബിൻ പറഞ്ഞത് കർത്താവിന്റെ കല്യാണം അല്ല ദുഃഖവെള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു. ഇവിടെ ഒരാൾ അലമ്പിടുന്നു ഗൈസ് ഫാൻ പിള്ളേർക്ക് കൊടുക്കാതെ. ഫാനെ കോഫി ചെയ്തിട്ട് നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന വരും. ഷോ കാണിക്കുന്നത് ഞങ്ങള് ഷോ കാണിക്കുന്നു. നമ്മൾ ഇവിടെ വിയർത്ത് കഞ്ഞി കുടിച്ച് വിയർത്തിരിക്കുവായിരുന്നു. അപ്പത്തേക്കും വന്ന് ഫാൻ ഓഫ് ചെയ്ത് എനിക്കാണെങ്കിൽ വിയർത്ത് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഗൈസ് ഞങ്ങള് വീർത്ത് കുളിച്ച് കണ്ട എല്ലാരും പകർത്ത് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഞ്ഞി കുടിച്ച് ഇവർക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് പള്ളി നിറച്ച ആൾക്കാരാണ്. പള്ളിയിൽ ഒരിക്കലും കയറാത്ത എല്ലാവരും ഇപ്പം പള്ളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇരിക്കാൻ സ്ഥലമില്ല. കണ്ടില്ലേ, എല്ലായിടത്തും നിറഞ്ഞ ആൾക്കാരിയ്ക്കുവാണ്. നമുക്ക് പള്ളിക്കാൻ സ്ഥലമില്ലാത്ത നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. പോരാത്തിന് ഓഡിറ്റോറിയത്തിൽ മറ്റേ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കുർബാന കാണിക്കുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പിന്നെ കാണിച്ചു തരാം, ഇപ്പൊ കാണാനില്ല. രണ്ടു ആൾക്കാർ ഓട്ടൂർ നിറച്ച ആൾക്കാർ, പള്ളി നിറച്ച ആൾക്കാർ, പള്ളിയുടെ ഫ്രണ്ട് നിറച്ച ആൾക്കാർ, ഫുള്ളാണ് പള്ളി പറഞ്ഞു. പള്ളിയിൽ ഇതുവരെ കയറാത്ത, ജീവിതത്തിൽ കയറാത്ത ആൾക്കാരൊക്കെ ദുഃഖവെള്ളിയാഴ്ച വരും. അതാണ് ഗൈസ് നടക്കുന്നത്. കണ്ടില്ലേ ഗൈസ്, ദുഃഖവെള്ളിയാഴ്ച മാത്രമാണ് ഗൈസ് ഒരു പള്ളിയിൽ കുർബാന ഇല്ലാത്തൊരു ദിവസം വരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വിശുദ്ധ കുർബാന നടക്കത്തില്ല. അന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബൈബിൾ വായനയും അതുപോലെ തന്നെ കുരിശാരാധന. ഞാൻ ഇപ്പോൾ കുരിശു മുത്തില്ല. ഞാൻ എടുത്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് പോയത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് അപ്പോൾ അത് കാണിച്ചത്. അതുപോലെ തന്നെ കുരിശാരാധനയ്ക്ക് ശേഷം കുർബാന കൊടുക്കും. അതിനുശേഷം നമുക്ക് യേശുവിൻ്റെ പാസ് രൂപം, അതായത് മരിച്ച് കടക്കുന്ന യേശുവിൻ്റെ രൂപം പ്രതിഷ്ഠണം വെച്ചതിന് ശേഷം അത് മുത്തുന്ന കാര്യങ്ങളാണ് പിന്നീടുള്ളത്. പിന്നെ അതിൻ്റെ എന്താണ് മുത്തിയതിനു ശേഷം എല്ലാവരും നേർച്ച കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം എന്താണ് അതിനെ പ്രോപ്പറായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് അടക്കുന്ന കബറടക്കവും കൂടെ ചെയ്യും. അതോടുകൂടിയാണ് ദുഃഖവെള്ളിയാഴ്ച കംപ്ലീറ്റ് ആകുന്നത്. സോ നമ്മൾ രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ് കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. താണ്ടേ ഇപ്പം വരുന്നതാണ് യേശുവിൻ്റെ എന്താണ് മരിച്ചു കിടക്കുന്ന ആദ്യകാലത്തുള്ള ഒരു രൂപം. നമ്മുടെ പള്ളിയുടെ ഈ രൂപത്തിന് ഭയങ്കര ഏറെ പ്രത്യേകതകളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വലിയ കുരിശിൽ ഓരോ പാസ്, അതായത് ഓരോ യേശു മരിക്കുന്ന രീതിയൊക്കെ ലൈവായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന, അതായത് അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ്. കൈയും കാലും ഒക്കെ അനങ്ങും. പക്ക ഒരു മനുഷ്യൻ മരിച്ച് കിടക്കുന്ന അതേ ഫീലാണ് ഈ രൂപം കാണുമ്പം. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു രൂപമാണ്. അപ്പോൾ നമ്മൾ യേശു മരിച്ചു കിടക്കുന്ന യേശുവിനെ പട്ട് പുതപ്പിക്കാനായിട്ട് പോവുകയാണ്. അതൊരു നേർച്ചയാണ്. പട്ട് നമ്മൾ മേടിച്ചിട്ട് പുതപ്പിക്കാനായിട്ട് പോകണം. പണ്ട് ഈ പട്ട് ഫ്രീ ആയിരുന്നു, ഇപ്പോൾ ഈ പട്ടിന് ഭയങ്കര പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്, എത്ര 50 രൂപയാണ് കണ്ടം. സോ അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പട്ട് കൊണ്ടുവിടുന്നത്. അതിനുശേഷം എല്ലാവരും പട്ടിട്ടതിന് ശേഷം ഒരു 10-11 മണിയോടുകൂടി യേശുവിനെ, ആ മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ ആ ഒരു രൂപം നമ്മൾ പള്ളിയുടെ സാക്രിസ്റ്റിയിൽ കൊണ്ടുവരികയും അവിടെ പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം
ഒരു വർഷത്തേക്ക് ഈ രൂപ അടച്ചിടുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അടുത്ത ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മാത്രമായിരിക്കും രൂപ എടുക്കുന്നത്. കണ്ടില്ലേ, ബോഡിയൊക്കെ അനങ്ങുന്നുണ്ടല്ലേ, നല്ല കൈയും കാലും ഒക്കെ അനങ്ങും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബോഡിയാണ്. ഇതോടൊപ്പം ഇവിടെയും ആൾക്കാർ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ പണ്ട് പാസ് കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന ആണിയും ചാട്ടവാറും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച ഇതോടുകൂടി തീരുവാണ്. അപ്പം ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.